സീക്രട്ട് ചാമ്പർ കാണാൻ വേണ്ടി പറ്റും. അതായത് ശത്രുക്കൾക്ക് വരുമ്പോൾ രാജാക്കന്മാരും മറ്റും ഒളിച്ചിരിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു സ്ഥലം കേട്ടോ. ഗുഹയുടെ അടിയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ഉള്ളോട്ട് കയറുകയാണെങ്കിൽ വെളിച്ചം കാര്യങ്ങളെ കുറയും. പിന്നെ ഇങ്ങനെയുള്ളൊരു വഴി കേട്ടോ ഈ കാണുന്ന രാജാവ്. ഹമ്പിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പുഷ്കരിണി കുളത്തിൽ രാജ്യങ്ങളിൽ രാജാക്കന്മാർ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വെട്ടിപ്പിടിച്ചതിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയൊരു സാമ്രാജ്യമാണ് നമ്മുടെ ഹമ്പി. ഇപ്പം ഈ കാണുന്ന സ്റ്റോണ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സ്റ്റോണ്, ഈ ഒരു സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോകുന്ന കേട്ടോ. അതായത് ഇതാ കണ്ടോ. അപ്പോഴുള്ള ഹമ്പിയിലോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ക്ഷേത്രങ്ങളാണ്. ഇത് നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളുടെ ഒരു മഹലും കാര്യങ്ങളൊക്കെയാണ്. അതായത് മുഹമ്മദൻ വാച്ച് ടവർ ഉണ്ട്, പിന്നെ ബാൻഡ് ടവർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മസ്ജിദും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അവശിഷ്ടം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഡൗട്ട് അടിച്ചായിരുന്നു. ഒരു മുസ്ലിം പള്ളിൻ്റെ പ്രതിരൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പിൾ കണ്ടത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇവിടത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്യാണ്. അതായത് മുഹമ്മദൻ വാച്ച് ടവർ, അതുപോലെ മസ്ജിദ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതാട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് വാച്ച് ടവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇറ്റ് ദിസ് മൊമെൻറ്റ് ഈസ് ബീൻ ഡിക്ലൈൻഡ് നാഷണൽ. അപ്പോൾ എല്ലാ സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള മാപ്പുകൾ, അതായത് മൈൻഡ് ഏരിയൻ്റെ മാപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ എന്തൊക്കെ കാണാനുള്ളത് ഈ ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതായത് ആ ചുവപ്പിൽ പോയിന്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പോകേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങളുണ്ടാകും. ഓരോ സാമ്രാജ്യങ്ങളിൽ രാജാക്കന്മാർ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വെട്ടിപ്പിടിച്ചതിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയൊരു സാമ്രാജ്യമാണ് നമ്മുടെ ഹമ്പി ഇപ്പം കേട്ടോ. ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വലിയ മസ്ജിദും വാച്ച് ടവറും വലിയ മഹലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു പ്രദേശമാണ് ഇത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ ഇഷ്ടംപോലെ എന്താ കച്ചവടശാലകൾ, വില്ലേജസ്, ഗ്രാമങ്ങൾ, പള്ളി, ദർസുകൾ തുടങ്ങിയ ഒരുപാട് സംഭവം. ഇപ്പോൾ അമ്പലങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, പഠന സംബന്ധമായിട്ട് ഒരുപാട് സ്കൂളുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദേവാലയങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ എന്താ രാജ്യം വെട്ടിപ്പിടിക്കും, നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നശിച്ചു പോയ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് വാച്ച് ടവർ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട് കേട്ടോ, അങ്ങത്തോളം ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബാൻഡ് ടവർ മീൻസ് ജയിലി, അതായത് ജയിലാട്ടോ കാണുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ജയിലി തന്നെയാ വാച്ച് ടവർ. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ബാൻഡ് ടവർ ഇതാണ്ട് അവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. എല്ലാം തകർത്ത് തരിപ്പണമാക്കി കേട്ടോ. ആ ഒരു യുദ്ധത്തിൽ എല്ലാം തകർന്ന് തരിപ്പണാക്കിയിട്ടുണ്ട്. നമ്മുടെ മസ്ജിദ് ഇതാണ്ട് അവിടെ കിടക്കുകയാണ്. എല്ലാം ഏകദേശം വലിയൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചതിൻ്റെ ഒരു സ്മാരകമാണ് ഈ കാണുന്നത് കേട്ടോ. തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു മിനാരം മോഡലിലെ സംഭവമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ പാർട്ടാണ്, എനിക്ക് തോന്നുന്നു ഇത് റൗണ്ടായിട്ടുള്ള പാർട്ടാണെന്ന് തോന്നുന്നു. അത് പൊളിച്ച് പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിച്ച് പൊളിച്ച് ഈ ഒരു രൂപത്തിലായിപ്പോയതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ഒരു മതിലിക്കെട്ട് പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഡൽഹി ജുമാ മസ്ജിദൊക്കെ പോയുള്ളൊരു പ്രതിനിധി ഇവിടെ നിന്ന് കിട്ടുന്നു കേട്ടോ. അതേ സെയിം, അത് നമ്മളെ കോൺക്രീറ്റ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചത്, കോൺക്രീറ്റ് അല്ല മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കല്ല് കൊണ്ടാണ്. കല്ലും അതുപോലെ തന്നെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ, പാറക്കല്ല്, അതായത് പാറക്കല്ലും സിമെൻറ്റും കാര്യങ്ങളൊക്കെ കുമ്മായൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ച് ടവറുള്ള ഏരിയ ഭയങ്കര ഒരു ഏരിയ കേട്ടോ. നമ്മൾ ടെമ്പിൾ പോലെയല്ല, ഒരു വിശാലമായി കിടക്കുന്ന ഒരു മൈതാനത്ത് ഇങ്ങനെ പാറക്കല്ലുകൾ ഇങ്ങനെ ഇളകി ഇട്ടിരിക്കുകയാണ്. നോക്കിയേ, ഒരു വിശാലമായ മൈതാനം കേട്ടോ. ഇവിടൊക്കെ ബിൽഡിങ്ങൊക്കെ ആയിരിക്കും, മൊത്തം പൊളിച്ച് നുറുക്കി ഇട്ടിരിക്കുകയാണ്. അവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, കല്ലൊക്കെ ഇളകിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൊത്തം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വലിയ വലിയ ബിൽഡിങ് ആയിരിക്കും, വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ. പക്ഷേ അതൊക്കെ നുറുക്കി ഇട്ടിരിക്കുകയാണ്. അങ്ങനത്തോളം ഏരിയ ഉണ്ട് കേട്ടോ. അതൊക്കെ വലിയ വലിയ ഏരിയയാണ്, അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ കൃഷ്ണ ദേവസ്യാസ് പാലസ് ആട്ടോ. കൃഷ്ണ ദേവസ്യ എന്ന് പറയുന്ന കൊട്ടാരം ഉണ്ടായ സ്ഥലമാട്ടോ ഇത്.
അവർ സംഭവങ്ങൾ കാണുന്നുണ്ട്. കാരണം അവർ കല്ലിൽ കൊത്തുപണികളുടെ സൈഡിലുള്ള ആ ഒരു പ്രതിരൂപം, സിംഹത്തിൻ്റെ പ്രതിരൂപം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് ആ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പം മൊത്തം നശിച്ചു പോയി. അതുപോലെ തന്നെ ഇത് പാലസ് ഓഫ് കൃഷ്ണദേവരായ എന്ന് പറയുന്ന പാലസ് ആട്ടോ ഇത്. ഇതാ ഇതൊക്കെ വലിയ കൊട്ടാരങ്ങളാണ്, അപ്പോൾ ഇപ്പം കാണാൻ നോക്കണ്ട, എല്ലാം നശിച്ചു പോയി. ഇതൊക്കെ വലിയ പാലസുകളായിരുന്നു മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ വലിയ പാലസുകളായിരുന്നു. ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞ അസലമേ? എറാങ്കിൾ. ഇന്നലെ നമ്മൾ സാൻഹോക്കിലായിരുന്നു ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ എറാങ്കിളിലെത്തി. നാളെ നമ്മള് മിക്കവാറും മിറാമറിലേക്കായിരിക്കും. ഇതൊക്കെ സ്ഥലങ്ങൾ ഏതാന്ന്? സ്ഥലങ്ങൾ പബ്ജിയിലെ സ്ഥലങ്ങളാണ് ശരിക്കും. പബ്ജിയിലെ അതെ, പബ്ജിയിലെ സ്ഥലങ്ങൾ പോലുണ്ട്. മൊത്തത്തിൽ അവശിഷ്ടങ്ങളൊക്കെ വീണിട്ട്, അതായത് ആ ഷോട്ട് വരുന്ന എനിമി ആ ഒരു സെയിം സ്പോട്ടിലോട്ടുള്ള മൊത്തം ഇടിഞ്ഞു പോലുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് കല്ലും മുള്ളൊക്കെ നിറണ. അവിടെ ഈ തറ കെട്ടിത്തരണ്ട, നീ ബിൽഡിങ്ങിന് തറയാട്ടെ കാണുന്നത്. കറക്റ്റ് ഓരോ പാർട്ടീഷനായിട്ട് എന്തോ ഒരു വലിയ പാലസ് ആണ് തോന്നുന്നു. അതായത് തറ കറക്റ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ ഒരു കോളേജ് ടീമൊക്കെ വന്നിട്ട് കൂക്കുന്ന കൊച്ചുകൊണ്ട് വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. അവിടത്തോട്ട് പോവാം നമുക്ക് എന്തായാലും. നമ്മളെ ഈ ഒരു പാലസിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്റ്റോൺ ട്രോക്ക് ആൻഡ് എലിഫന്റ് ടാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എലിഫന്റ് ടാങ്ക് വെച്ചാലും ഇവിടെ എവിടെയാണ് എലിഫന്റ് ടാങ്ക് എന്ന് വിചാരിക്കും. ഇതാ ഈ രണ്ട് സ്ഥലമായിട്ട് കാണുന്നത്. ഇവിടെയൊക്കെ നിറച്ചും വെള്ളവും കാര്യങ്ങളും നിറച്ചു വെച്ചിട്ടാണ് അവർ രാജകീയമായിട്ട്, അതായത് ഈ ഒരു പാലസിൻ്റെ ഏറ്റവും സെൻട്രലായിട്ടാണ് ഈ ഒരു പൊസിഷൻ വരുന്നത് കേട്ടോ. അതൊക്കെ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു സെൻട്രൽ പൊസിഷനിലാണ് നമ്മൾ എലിഫന്റ് ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഒന്ന്, ഇത് ഇവിടെ ഉണ്ട്, ഒന്ന് ഇത് അവിടെ ഉണ്ട്. രണ്ട് എലിഫന്റ് ക്യാമ്പാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ, ഈ ഒരു സെൻട്രലായിട്ട്. അതുപോലെ തന്നെ അവിടെ സ്റ്റേജ് ആണ് തോന്നുന്നു, ഒരു കുറേ പടികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്, ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അന്യ അവിടത്തോട്ട് നോക്കാം. ഇതാണ് കേട്ടോ എലിഫന്റ് ക്യാമ്പ് വരുന്നത്, എലിഫന്റ് ക്യാമ്പ് അല്ല എലിഫന്റ് ടാങ്ക്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എലിഫന്റ് ടാങ്ക് ദാണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ എലിഫന്റ് ടാങ്ക് എന്തുകൊണ്ടാണ് പേര് വന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഒരു എലിഫന്റിൻ്റെ ഒരു രൂപം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എലിഫന്റ് തായലായിട്ട് തന്നെ ഒരു വെള്ളം പോകുന്നൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ എലിഫന്റിൻ്റെ ഉള്ളിലൂടെ എന്തോ പൈപ്പല്ല ഇത്, ഈ കണ്ണ് കട്ട വെച്ചിട്ട് അവിടെ നിന്ന് വെള്ളം താണ്ട് ഇങ്ങനെ വിട്ടിട്ട് എലിഫന്റ് അടിയിലോട്ട് വന്നിട്ട് ഈ ഒരു പോണ്ടിലോട്ട്, അതായത് ഈ ഒരു ടാങ്കിലോട്ട് നിറയുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എലിഫന്റ് ടാങ്ക് എന്നുള്ളൊരു പേര് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഹമ്പിയിൽ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഒരുപാട് സ്റ്റോൺസും റോക്സും മാത്രമേ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തിട്ട് പീസ് പീസാക്കി വെച്ചിട്ടുള്ളൊരു ആംബിയൻസിലാണ് കാണാൻ വേണ്ടി പറ്റിയത്. നോക്കിയേ, ഫുള്ള് സ്റ്റോൺസ് നോക്കണം, നാല് ഭാഗത്ത് സ്റ്റോൺസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന് ഭയങ്കര കറങ്ങിതാ, ഇവിടെ എത്തി പിന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ അവിടെയാണ് മെയിനായിട്ടുള്ള സ്ഥലം വരുന്നത് കേട്ടോ. ഒരു രാജാക്കന്മാർ നിന്ന് ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതാ അവിടെയാണ് വരുന്നത്. ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെയോ ഉണ്ട്, തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, അതൊക്കെ പോയി കേട്ടോ, നശിച്ചു പോയി. ഇവിടെ നമുക്കൊരു സീക്രട്ട് ചാമ്പർ കാണാൻ വേണ്ടി പറ്റും, അതായത് ശത്രുക്കൾക്ക് വരുമ്പം രാജാക്കന്മാരും മറ്റും ഒളിച്ചിരിക്കാൻ വേണ്ടി കാത്തിരുന്നൊരു സ്ഥലം കേട്ടോ. ഗുഹയുടെ അടിയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ഉള്ളോട്ട് കയറുകയാണെങ്കിൽ വെളിച്ചം കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ ഇങ്ങനെയുള്ളൊരു വഴിയാട്ടോ മുന്നോട്ടേക്ക്, രണ്ട് ഭാഗത്തും ഇടുങ്ങിയിട്ട് പാറക്കെട്ടിന് നടുവിലൂടെ ചെത്തിയെടുത്ത പാറക്കെട്ടിന് നടുവിലൂടെ ഒരു വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഓടുത്തു ഓടുത്തു നീ എടുത്തു, അടുത്ത് വലിയൊരു പാറയടാ. ഒരു വലിയ സംഭവം കേട്ടോ, ഹമ്പിയിൽ വന്നതിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സീക്രട്ട് ചാമ്പർ തന്നെ അവിടെ നോക്കിയേ, ഇതൊക്കെ പൊളിഞ്ഞു പോയ അല്ലെ, ഇതൊക്കെ ഒരു അറപോലെയാണ്, അറപോലെയായിരുന്നു, പക്ഷെ മൊത്തം പൊളിഞ്ഞു പോയ കേട്ടോ. അപ്പൊ രാജാക്കന്മാരൊക്കെ ശത്രുക്കളിലെ ആക്രമണം ഒളിഞ്ഞു തടയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സീക്രട്ട് ചാമ്പറിൽ നമ്മൾ അടിയിൽ പോയ സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ നേരത്തെ കണ്ട സ്ഥലമാണ് ഇത്. ഇതൊക്കെ ഇപ്പൊ പൊട്ടിപ്പോയായിരിക്കും റൂഫ്, ബട്ട് ദേ ഡിസ്ട്രോയിഡ് റൂഫായിരിക്കും മൊത്തത്തിൽ, ഡിസ്ട്രോയ് ആയി പോയതാണ്, നശിച്ചു പോയതാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ ഓരോ കള്ളിക്കള്ളിയായിട്ട് ഓരോ സംഭവങ്ങൾ കാണുക, ഇതൊക്കെ തറകളാണ്, ഇതിന് മുകളൊക്കെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെയും റാണിയുടെയും, അതായത് രാജാവിൻ്റെ കുടുംബക്കാരുടെ വീടുകൾ തന്നെ പല വീടുകളായിട്ട് ഇങ്ങനെ മാറ്റി വേർതിരിച്ചിരിക്കുകയാണ്. ഇത് രാജാവിൻ്റെ മകളുടെ വീടാണ്, രാജാവിൻ്റെ ക്യൂൻ, അതായത് രാജാവിൻ്റെ മകളെ പാലസ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ രാജാവിൻ്റെ മക്കളുടെയും രാജാവിൻ്റെ മകൻ്റെയും അതുപോലെ തന്നെ രാജാവിൻ്റെ
അവർ കുടുംബത്തിൻ്റെയും പാലസും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രാജാവ് ആളുകളുമായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ആ ഒരു കയറ്റം കുറേ സ്റ്റെപ്പുകളായിട്ട് ഒരു ടോപ്പിലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് വലിയൊരു സ്വിമ്മിംഗ് പൂൾ, അതായത് കുളം മോഡൽ സംഭവമുണ്ട്. കുളം മോഡലല്ല, കുളം തന്നെയായിരുന്നു കേട്ടോ ഇത്. ഇതും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫസ്റ്റ് അതിന് മുകളിൽ കയറിയിട്ട് പിന്നെ ഇവിടത്തോട്ട് വെള്ളം എങ്ങനെയാണ് ഒഴുകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അതിന് മുകളിൽ കയറിയിട്ട് ഇവിടത്തോട്ട് പോകുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണട്ടോ. ഫുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രാജഭരണം എങ്ങനെയാണോ അതുപോലുള്ളൊരു സംഭവം, നമ്മൾ ആ ബാഹുബലി ഫിലിമിലെ കണ്ട ഒരു കൊട്ടാരങ്ങളില്ലേ, അതുപോലെ തന്നെ പഴയ രാമായണ ഫിലിമും കാര്യങ്ങളും കാണുന്ന ഒരു രാജകീയമായിട്ടുള്ളൊരു ആംബിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അന്നൊരു ആക്രമണം, അന്നൊരു എന്താ പറയുക, ഏറ്റുമുട്ടലില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒരു ബിൽഡിംഗ് ആയിട്ട് ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു ഇതിലോട്ട് കയറുകയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ആനയുടെയോ എന്തോ പുലിയുടെയോ സംഭവം ഉണ്ടായി, അതിൻ്റെ തലയൊക്കെ പോയി കേട്ടോ. ദ ഡിസ്ട്രോയിഡ് ദ ഹാഫ് ബൺ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പുകളാണ് കേട്ടോ, മുകളിലോട്ട് നേരെ കുത്തനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ആന പരസ്പരം ഏറ്റുമുട്ടുന്ന ചിത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഗോപുരങ്ങളുടെ ചിത്രങ്ങളും അമ്പലങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. വ്യൂ എങ്ങനെ. അപ്പോൾ നമ്മൾ ആ രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. നോക്കിയേ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാജാവിന് ആ പാലസ് തൊട്ടിട്ട് എല്ലാ സംഭവങ്ങളും രാവിലെ കോട്ട മുഴുവനും കാണാൻ വേണ്ടി പോരും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അതായത് ആ രണ്ട് ഇഷ്ടംപോലെ 1, 2, 3 കുളങ്ങൾ, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാലസുകൾ, രാജാവിൻ്റെയും ആ ഒരു ക്യൂവിൻ്റെയും കാര്യങ്ങളൊക്കെ, പാലസ് കാര്യങ്ങൾ എല്ലാം ഇവിടുന്ന് കാണാൻ വേണ്ടി പോരും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൽ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കാണുന്നത് അസാമാന്യ വ്യൂ ആട്ടോ. വേറെ വൈബ് സ്ഥലാ മക്കളെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തോട് ഫ്രണ്ടിലൂടെയും വരാം, അതുപോലെ ബേക്കിലൂടെയും വരാൻ വേണ്ടി വയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇതിലോട്ട് വന്നിട്ട് ഇതാ അതിലോട്ട് അങ്ങ് കീയാം കേട്ടോ. അത് ഈ സൈഡും കീയാം, ഈ സൈഡും കീഞ്ഞിട്ട് നടുവിലോട്ടൊരു വൈ കീഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നടന്ന് താഴോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും താഴോട്ട് കീയാം. ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു ഹമ്പിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുഷ്കരിണി, അതായത് ഒരു കുളത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കുറേ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ബുക്കുകളിലും മറ്റും പഠിച്ചിട്ടുള്ള ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചവിട്ടുപടികളുള്ള അടിപൊളി കുളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരിണി എന്ന സ്ഥലമാണ്. അതായത് ഫുൾ ബ്ലാക്ക് സ്റ്റോണിനെ കൊണ്ടാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇതാണ്, ഇതൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പുഷ്കരിണി പോയിട്ട് അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൻ്റെ പടവുകളാണ്, ചവിട്ടി ഇറങ്ങുന്ന ആ ഒരു പടവുകളാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റോണ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സ്റ്റോണ്, ഈ ഒരു സ്റ്റോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുപോകുന്ന കേട്ടോ. അതായത് ഇതാ കണ്ടോ, വെള്ളം ഇതിലോട്ടേ കൊണ്ടുപോകും. പണ്ട് കാലത്ത് പൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കല്ലിനെ നേരെ പകുതി ചെത്തിയെടുത്തിട്ട് വെള്ളം ഒഴുകി പോകുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ വെള്ളം എന്താ അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. എന്താ അവിടത്തോട്ടൊക്കെ വെള്ളം കൊണ്ടുപോകുന്നൊരു പൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തന്നെയായിട്ടാണ് യുവോ മാൻ വേറെ ലെവൽ കുളം കേട്ടോ. നല്ല പച്ചപ്പിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹമ്പിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പുഷ്കരിണി കുളത്തിൻ്റെ നേരെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. വേറെ വൈബ്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ചവിട്ടുപടികളാട്ടോ. നമ്മൾ പണ്ടും പുസ്തകങ്ങളിലും മറ്റും പഠിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചവിട്ടുപടി നോക്കിയേ, വേറെ ലെവൽ കേട്ടോ. നല്ല പച്ച വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കോണ് കോണായിട്ട് ഒരുപാട് ചവിട്ടുപടികൾ കണ്ടോ. ഈ ഒരു രീതിയിലാണ് ചവിട്ടുപടി വരുന്നത്. ഇനി കീഞ്ഞ് 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 അങ്ങനെ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അവരുടെ മെയിനായിട്ട് കീയേണ്ട ഒരു എൻട്രൻസ് ഉണ്ട്. അങ്ങനെ ചുറ്റും ചവിട്ടുപടികളായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു കാണാനൊക്കെ ഒരു ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ഈ സൈഡിൽ നിന്ന് വെള്ളം വരും, ദാ സൈഡിൽ നിന്ന് വെള്ളം വരും. എന്നിട്ട് ദാ ഈ വെള്ളം ഈ ഒരു ഓവി ചാലിലോട്ട് ഒഴുകിയിട്ട് നേരെ ഈ ഒരു പോണ്ടിലോട്ട് പുഷ്കരാണി കുളത്തിലോട്ട് പോകും കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കരിങ്കല്ല് കൊത്തിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓവി ചാലും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ.
നമ്മുടെ ആ ഒരു കുളത്തിന്റെ നേരെ ഇപ്പുറത്തായിട്ടുള്ള പബ്ലിക് ബാത്തിന് സ്പേസ് ഉണ്ട്. അതായത് എല്ലാവരും ഒരുമിച്ച് കുളിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇത് അവിടെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ. ഇതും ഏകദേശം ഒരു കുന്നിന്റെ കുന്നല്ല ചെറിയൊരു ഹൈറ്റിലായിട്ടാണ് എന്റെ മോനെ വരുന്നത്. മൊത്തം ആയം കണ്ടു, ഇത്ര ആയുണ്ട് കേട്ടോ. ഇത് ചെപ്പളൊക്കെ പൊളിഞ്ഞ് നശിച്ചു പോയി. ഇതാണ് പബ്ലിക് ബാത്തോട്ട്. വലിയൊരു പോണ്ടും കാര്യങ്ങളൊക്കെയാണ്, വലിയ രീതിയിലുള്ളൊരു കുളം കാര്യങ്ങളൊക്കെയാണ്. വേറെ ലെവല്. എല്ലാവരും ഒരുമിച്ച് കുളിക്കും. പബ്ലിക് ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജകളും എല്ലാവരും ഒരുമിച്ച് കുളിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. നോക്കിയാൽ ഫുള്ള് ഗാർഡനൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചാണ്. മൊത്തം കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം വരുന്നത്. കഴിഞ്ഞപ്പോൾ നമ്മൾ നടന്നിരുന്ന അവസാനം നമ്മുടെ ക്യൂൻസ് ബാത്ത്, അതായത് രാജ്ഞി കുളിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കുളം, അതായത് വലിയൊരു ബാത്ത് ചെയ്യുന്ന ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇതാണോ സ്പോട്ട് വരുന്നത്. മൊത്തം വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആൾ കേട്ടോ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലം വരുന്നത് കേട്ടോ. ക്യൂൻസ് ബാത്താണ് കേട്ടോ. ഇതാ ക്യൂൻസ് ബാത്തും കാര്യങ്ങളൊക്കെയാണ്. ആ ഉള്ളിലായിട്ടാണ് ജസ്റ്റ് ഒരു കോട്ട പോലെ കെട്ടിയിട്ട് അതിനുള്ളിലായിട്ടാണ് ബാത്തിൻ്റെ ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും. ചുറ്റും ഗാർഡനൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു റാണി കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആട്ടോ. നോക്കിയാൽ ഇവിടൊക്കെ വെള്ളം ഇങ്ങനെ ഒരു എന്താ പറയുക, ആൾക്കാർ പെട്ടെന്ന് അവിടെ എത്തിച്ചുപെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കീറലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും ഇവിടൊക്കെ വെള്ളം കെട്ടി നിർത്തുന്നതാണോ എന്ന് അറിയത്തില്ല. ആ ചുറ്റുഭാഗത്തും കീറലുണ്ട്. ഇതാണ് ഒറ്റ വയ്യേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വയലിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇതാ ചുറ്റും കവാടങ്ങളും കാര്യങ്ങളും തൂണും കാര്യങ്ങളൊക്കെ. ഒരു രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢി, രാജാവിൻ്റെ മോളാണ്. അപ്പം അവർ ഇതുണ്ടാവും. അപ്പോൾ ഇതാ കേട്ടോ റാണി കുളിക്കുന്ന മനോഹരമായിട്ടുള്ള സ്പോട്ട്. ഒറ്റ വഴിയോട് നടുക്ക് നമുക്ക് അതിലൂടെ ഇറങ്ങാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ അതിലൂടെയും ഇറങ്ങാൻ വേണ്ടി പറ്റും. നല്ലൊരു ആംബിയൻസിലുള്ളൊരു കുളി സ്ഥലം കേട്ടോ. വേറെ ലെവല്. നോക്കിയ ഒരു രാജാവൊക്കെ ആയിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ രാജാക്കന്മാർ വെലസ് ആയിരുന്നു. കാരണം ഇപ്പോൾ എന്തോ രാജാക്കന്മാർക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, സ്വന്തം രാജ്യമുണ്ട്. അപ്പോൾ രാജാവിൻ്റെ അധികാരത്തിലാണ് എല്ലാ ആളുകളും ഉണ്ടാവുക. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വേറെ ലെവൽ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന് വന്ന് ആ ഒരു ക്യൂവിൻ്റെ ബ്യൂത്ത് ബാത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വേര് പക്ക നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച വീഡിയോയിൽ 3 കിലോമീറ്റർ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മുടെ ഹംപി വില്ലേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാ ഇങ്ങോട്ട് പോയെത്തും. ഏകദേശം 3.2 കിലോമീറ്റർ ആണ്. നമ്മളിനി പോകുന്നത് കമലാപൂരാണ്. കമലാപൂർ എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പാണ്, ഹംപിയേക്കാൾ വലിയ ടൗൺഷിപ്പാണ്. അവരോട് ഇനി 850 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇനി അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. നോക്കട്ടെ സൺസെറ്റ് കാര്യങ്ങൾ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതും കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കമലാപൂർ എന്ന് പറഞ്ഞാൽ ടൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു അസാമാന്യ വ്യൂ കണ്ടു കേട്ടോ. വേറെ ലെവല്. ആ ഒരു എന്താ പറയുക, വായക്കൃഷിൻ്റെ നടുക്കായിട്ട് തന്നെ വേറെ ലെവൽ വ്യൂ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ ഇപ്പോൾ നടന്നോട് നമ്മളെ കമലാപൂർ എത്തിയിരിക്കുകയാണ്. വേറെ ഹംപിയിലെ ഗ്രാമം ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിലെ പിന്നെ ഹോട്ടലുകളെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കമലാപൂർ വരണം കൂടി. ഇതാണ് കമലാപൂർ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെയൊക്കെ 2-3 ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. ഇതാണ് കമലാപൂർ ജംഗ്ഷൻ. വലിയൊരു ടൗൺ എന്ന് പറയാവുന്നില്ല, ചെറിയൊരു ടൗൺ, ഒരു ജംഗ്ഷൻ മാതിരിയുള്ള സംഭവമാണ്. നമ്മളെന്തായാലും അവർ കമലാസ്പൂർ അല്ലേ, കമലാപൂർ വന്നിട്ട് ഇതാണ് ടൗണിൽ വന്നിട്ട് നല്ല അടിപൊളി ഹോട്ടൽ കിട്ടി. ചോറിനെത്ര പറഞ്ഞത്? 60 60 രൂപയാണ്. 60 രൂപേൻ്റെ ഐറ്റംസാണ് ഈ കിടക്കുന്നത് കേട്ടോ. 1, 2, 3, 4 പിന്നെ ഉള്ളിയും കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഇങ്ങനെ ഒരു സെറ്റപ്പ്, ചോറും അതുപോലെ തന്നെ സാമ്പാറും പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 80 രൂപയോട് പറഞ്ഞു, 100 രൂപയോട് പറഞ്ഞ അവസാനം 60 രൂപയ്ക്ക് നമുക്ക് ഫുഡ് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സപ്പറേറ്റ് കേട്ടോ, നല്ല അടിപൊളി സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ടെസ്റ്റിനെ ടേസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ടേസ്റ്റ് ചെയ്തോ? ഞാൻ ഓണറേ അച്ചായ ഫുഡ് അച്ചായ. മൂപ്പര് ഒരു പുരാതനമായിട്ടുള്ള ഹോട്ടലല്ലേ, കുറെ കാലേഴ്സ്. അപ്പൊ ഹംപിയിൽ കുറച്ചുകൂടി നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ട് അവിടെ കൂടിയാണ് കേട്ടോ. അസിനിമ എങ്ങനെയുണ്ട്? കമലേഷ്പൂർ വന്നു കഴിഞ്ഞാല് സായി ഹോട്ടൽ സായി ആന്റി ഹോട്ടൽ എന്നും പറയും. ഏകദേശം പണ്ടേ ഉള്ള ഹോട്ടലാണ്. ഫുഡ് അടിപൊളി അടിപൊളി. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടോ. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കാരണം ഇത്രയും ചെറിയ പൈസ അല്ലേ അസിനിമ.
അടിപൊളി ഫുഡ് കിട്ടാന്ന് വെച്ചാൽ കാറ് 100 രൂപേന്റെ 60 രൂപയ്ക്ക് അവസാനം ചോദിച്ചു. അവസാനം വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തപ്പം നല്ല രീതിയിൽ അവർ 50 രൂപയ്ക്ക് ഒരാൾക്ക് ചോറും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ചോറിന്റെ ക്വാണ്ടിറ്റി ആണ്. 50 രൂപയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ചോറ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഏരിയ ഒക്കെ ആണ് ഹംപിയുള്ള ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ 50 രൂപയ്ക്ക് ഇതുപോലുള്ള ക്വാണ്ടിറ്റിയുള്ള ചോറും കാര്യങ്ങളും കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ ചോറും കാര്യങ്ങളും കഴിച്ചു, ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ കണ്ടതാണ്. ഇനി നമ്മൾ നേരെ സൺ വ്യൂ പോയിന്റ്. സൺ വ്യൂ വ്യൂ പോയിന്റ് നോ മുത്തങ്ങ മത്തങ്ങ അമ്മക്കൂട്ട ഹില്ല്. അപ്പൊ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് മനോഹരമായിട്ടുള്ള ആ ഒരു സൺസെറ്റിന്റെ സൂര്യാസ്തമന കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വീണ്ടും വന്നുപോയി നടക്കുക കേട്ടോ, നടന്ന് ഇങ്ങനെ പോവാണ്. എന്തായാലും സൂര്യാസ്തമന കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഏകദേശം ലെങ്ത് കൂടിക്കൂടി വന്നതൊന്ന് സംശയമുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സൺസെറ്റ് കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾ അടുത്തുള്ള ഒരു മല കയറാന്ന് വിചാരിച്ചിട്ടുണ്ട്, സൺസെറ്റിന് മലയും കാര്യങ്ങളും കയറാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചോറൊക്കെ വെയിച്ച് നടന്നു വരും. പക്ഷേ 3 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ സൂര്യനെ ഉദിച്ച് ദാണ്ടേ ചന്ദ്രന് പൊങ്ങിയിരിക്കുകയാണ്. ഇനി മൊത്തം നൈറ്റ് വൈബ്സ് ആണ് കേട്ടോ. നൈറ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഹംപിയുടെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സൺസെറ്റ് കിട്ടിയില്ല, നിരാശപ്പെടുന്നില്ല, നമ്മൾ സൺറൈസ് പിടിക്കുമല്ലോ. അസലമേ വി വിൽ ടേക്ക് സൺറൈസ്. അപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളെന്തായാലും അവിടെ പോകട്ടെ, റൂമും കാര്യങ്ങളും സെറ്റ് ആക്കട്ടെ, എന്നിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. സൺസെറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും സൺസെറ്റ് കിട്ടി. നമ്മൾ തിരിച്ച് താണ്ട ആ ഒരു ഹിപ്പി ഗ്രാമത്തിൽ, ഹിപ്പി അല്ലല്ലോ ഹംപി, ഹിപ്പി തരട്ട് ആ ഓർമ്മ വരുന്നത്. ഹിപ്പി ഗ്രാമത്തിലെത്തി നേരെ നമ്മൾ റൂമിൽ തപ്പുകയാണ്. എല്ലാവരും 400 രൂപയാണ് പറഞ്ഞത്. എങ്ങനെ പ്രൊമോഷൻ ചെയ്തരാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ കണ്ടു കേട്ടോ. ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സേ, ആ ഒരു ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ ആൾക്കാരാണ് കേട്ടോ. ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം വേറെ ലെവലായിട്ടുണ്ട്. ഇതരേ അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആളുണ്ട്. അപ്പൊ നമ്മൾ റൂമിലൊക്കെ 400 രൂപയെ പറയുന്നത് രണ്ടുപേർക്ക്. 400 രൂപ ചെറിയ റേറ്റ് ആണോ? ചെറിയ റേറ്റ് ആണ്. പക്ഷെ നമുക്കൊരു 300 രൂപയൊക്കെ കിട്ടാണെങ്കിൽ പിടിക്കല്ലേ. 300 രൂപയൊക്കെ പിടിക്കാണെങ്കിൽ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിനും കാര്യങ്ങളും. ഒരുപാട് പേര് റൂമാണെന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് 400 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. കിട്ടുകയാണെ നിൽക്കുമല്ലേ. അപ്പം ഇവിടെ ഒരു ട്രഡീഷണൽ ഷോപ്പ് കണ്ടു. പഞ്ചാര ഷോപ്പ് ആണ്. ഇവിടെ കുറച്ച് നമ്മൾ ഇപ്പോൾ കസോളൊക്കെ പോയാൽ കാണുന്ന വിധത്തിലുള്ള കുറച്ച് ശാന്താബായ് ബന്ദാര ഷോപ്പ് പറഞ്ഞൊരു ഷോപ്പും കാര്യങ്ങളുണ്ട്. നമ്മൾ കസോളൊക്കെ പോയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കടയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റ് വേറെയുണ്ട് കേട്ടോ. 4 ഭാഗത്തായിട്ട് ആ ഒരു സ്ട്രീറ്റ്, ഈ ഒരു സൈഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കാമല്ലോ. അസലമേ അപ്പോൾ നമ്മൾ ഹംപിയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള സ്ട്രീറ്റിലൂടെ, ഗ്രാമത്തിലെ ചെറിയൊരു ഗ്രാമത്തിലെ സ്ട്രീറ്റിലൂടെ നടക്കുക. 2 ഭാഗത്ത് ഒരുപാട് കടകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നോക്കിയാൽ ഫുള്ളൊരു ഹിപ്പിയസ്റ്റായിട്ട് കടകളാണ്. അപ്പോൾ മൂപ്പര് നമ്മൾ റൂമ് കാണിച്ചിരാന്ന് വേറി പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. കാരണം 300 രൂപ എവിടെയും കിട്ടില്ലെന്ന് ഉറപ്പായി. കാരണം 2 ദിവസത്തെ ഉറക്കമുണ്ട് മലയും കാര്യങ്ങളും കയറിയിട്ട്. അപ്പോൾ ആ ഒരു ഉറക്കം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇത് നഷ്ടമാണ്. അപ്പോൾ 400 രൂപയ്ക്ക് ഒരു പെർ ഹെഡ് ഒരു 200 വെച്ചിട്ട് കിട്ടുകയാണ് നമ്മൾ എന്തായാലും നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പരിങ്ങനെ കൊണ്ടുപോവാണ്. രണ്ട് സൈഡ് ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഹോട്ടൽ വിരാന്നളയിട്ടുണ്ട്. എല്ലാ നോർമൽ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. മൂപ്പരെ കാത്തുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് റൂം എടുത്തോടെ. ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് ഈ ഒരു ഏരിയയിലാണ്, കുറച്ച് ഉള്ള ഏരിയയിലായിട്ടാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം. ഒരാൾക്ക് ഒരു 400 രൂപ, രണ്ടുപേർക്ക് 400 രൂപയ്ക്കാണ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ബാർഗെയിൻ ചെയ്ത് കിട്ടിയ കേട്ടോ. കാരണം എങ്ങനെയും കുറയുന്നില്ല. ആൾക്കാരൊക്കെ 600, 700 രണ്ടു മൂന്ന് ആൾ റൂം കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടും എന്താ പറയുക, 600 മാക്സിമം, ഏറ്റവും കുറഞ്ഞ 600 രൂപ പറയുക. അതിൽ ഏറ്റവും ഒരു പക്ഷെ കുറയുന്നില്ല റേറ്റും കാര്യങ്ങളൊന്നും. പക്ഷെ വല്ലാത്തൊരു അവസ്ഥ കേട്ടോ മക്കളെ. ഇതാണ് റൂം കേട്ടോ. നല്ല അടിപൊളി ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളും. വൈബ് അടിക്കുന്ന വെച്ചാൽ ഷിവോളൊക്കെ സീറ്റാണ്. എന്നാലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റൂമും കാര്യങ്ങളൊക്കെ. ടൗണിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ റൂം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൗണും കാര്യങ്ങളൊക്കെ ഇതാ ആ ഒരു സ്ഥലം മെയിൻ ടൗണും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹംപിയിലെ മനോഹരമായിട്ടുള്ള 2 എപ്പിസോഡുകൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ ഹംപിയിലെ ഹിപ്പി സൈഡിലൂടെ പോകുന്നത്. ഹിപ്പി എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഹംപിയുടെ വേറൊരു ഭാഗം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ ഹംപിയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു
കുട്ടാല ടെമ്പിളും അതായത് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ, അതായത് ക്യൂണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രണ്ട് മൂന്ന് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നാളെ നമ്മൾ വരുന്നതാണ്. അതായത് ഹിപ്പി ആയിട്ടുള്ള മനോഹരമായ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി. റൂമൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ബാർഗൈൻ ചെയ്തുകൊണ്ട് മാത്രം റൂം എടുക്കുക. കാരണം റൂമിനൊക്കെ ആദ്യം 800-800 പറയും മാക്സിമം. നമ്മൾ കുറച്ച് കുറച്ച് അവസാനം 200 പെർ ഹെഡിന് റൂമും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേറ്റ് കുറയും കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് റൂംസ് കയറിയിട്ടാണ് നമുക്ക് ഈ ഒരു 400 പെർ ഹെഡിന് ഈ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള റൂം കിട്ടിയ കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാ സ്ഥലത്ത് പോവുകയാണെങ്കിൽ എന്ത് സാധനം എടുക്കുകയാണെങ്കിൽ റൂമോ അല്ല മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യാനും ബാർഗൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു ഹമ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം തൽക്കാലത്തേക്ക് വിട വാങ്ങുകയാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെലൈക്കൊന്ന് ആപ്പിൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ ഗുഡ് ബൈ ഗൈസ്.